ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഡ്രോയിങ് ചെയ്യാൻ പോവുകയാണ്. ഇത് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും, കാരണം ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന്. കാരണം തുടക്കക്കാർക്ക് എപ്പോഴും ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ചിട്ടുള്ള ചിത്രങ്ങൾ ഈസിയായിട്ട് വരയ്ക്കാൻ സാധിക്കും, കാരണം അത് പെട്ടെന്ന് മായ്ക്കാനും ഹൈലൈറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ളതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് പെൻസിൽ കൂടുതലും തുടക്കക്കാർ ഉപയോഗിക്കുന്നത്. ഞാൻ ഗ്രാഫൈറ്റ് പെൻസിൽ അധികം ഉപയോഗിക്കാറില്ല, കാരണം അതിന് ആവശ്യമുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യാൻ അതുകൊണ്ട് സാധിക്കുകയില്ല. ഗ്രാഫൈറ്റ് പെൻസിൽ നമ്മൾ എത്ര വരച്ചാലും ആ ഒരു കറുപ്പ് നിറം കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിക്കാറ്. മാത്രമല്ല അതിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ഒരു വേറെ രീതിയിലുള്ള ഗ്ലൈസിങ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാനത് അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രോയിങ് ആയതുകൊണ്ട്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ചിത്രം ആയതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ ബ്ലാക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റെഡ്ലറിൻ്റെ മാർസ് ലുമോഗ്രാഫ് ബ്ലാക്ക് 8B എന്ന പെൻസിലാണ് ഉപയോഗിക്കുന്നത്. 85 രൂപയാണ് ഈ പെൻസിലിന് പ്രൈസ് വരുന്നത്. ഇതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഡാർക്ക് ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മുടി താടിയൊക്കെ വരയ്ക്കുമ്പോഴുള്ള കറക്റ്റ് ബ്ലാക്ക് കളറ് ഈ പെൻസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെഡ്ലറിൻ്റെ തന്നെ 12B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 4B, ഈ രണ്ട് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഫേസിലുള്ള ഷെയ്ഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടൂൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റൈലസ് സ്റ്റിക്ക്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് മുടി താടിയൊക്കെ വരയ്ക്കുമ്പോൾ അതിൽ വരുന്ന വെള്ള രോമങ്ങൾ, മീശയൊക്കെ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സിംഗിളായിട്ട് വരുന്ന വെള്ള രോമങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. ഇത് വെച്ച് പേപ്പറിൽ നമ്മളിങ്ങനെ ശക്തിയായിട്ട് ഇങ്ങനെ ലൈനൊക്കെ കൊടുക്കുമ്പോൾ പേപ്പറിൽ ഒരു കുഴി പോലെ രൂപപ്പെടും. അതിൻ്റെ മുകളിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ കുഴികളിൽ ഷെയ്ഡിങ് വരാതെ അതിങ്ങനെ വെളുത്ത് നിൽക്കുകയും അങ്ങനെ നമുക്ക് വെള്ള രോമങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു പേപ്പർ സ്റ്റെമ്പ് ഉപയോഗിക്കുന്നുണ്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നൊരു ഷാർപ്പ്നർ, പിന്നെ ഒരു ഇറേസർ. അപ്പോൾ ഇത്രയും ടൂളാണ് ഇന്നത്തെ ഡ്രോയിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. വരയ്ക്കാൻ വേണ്ടി രാജുചേട്ടൻ്റെ, പൃഥ്വിരാജിൻ്റെ കടുവ എന്ന ചിത്രത്തിലുള്ള ഒരു പിക്ചറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രോയിങ് ആരംഭിക്കാം. അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണത് വരയ്ക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്നതിന് മുമ്പ്, വരയ്ക്കാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രീ ആയിരിക്കണം. വളരെ ഫ്രഷ് മൈൻഡോട് കൂടി വേണം നമ്മൾ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ. കാരണം ഈ ഡ്രോയിങ് എന്ന് പറയുന്നത് എത്രത്തോളം നന്നാവുന്നു അത്രത്തോളം നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വളരെ മനസ്സിന് വേദനയും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ചിത്രം ഒരുപാട് കഷ്ടപ്പെട്ട് വരച്ചിട്ട് അത് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഫീലായിരിക്കും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം വരയ്ക്കുന്ന ചിത്രം അടിപൊളിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചിത്രം വര സ്റ്റാർട്ട് ചെയ്യാം. ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഔട്ട്ലൈൻ പെർഫെക്റ്റായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നൊരു കാര്യമാണത്. ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒറിജിനൽ ചിത്രത്തിലുള്ള അതേ ഭാവം തന്നെ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിലും കൊണ്ടുവരാൻ ശ്രദ്ധിക്കും. നമ്മൾ വരയ്ക്കുന്ന ആളിൻ്റെ മുഖഭാവവും അതുപോലെ തന്നെ ഓരോ അവയവങ്ങളുടെ മെഷർമെൻറ്റും കറക്റ്റാക്കി കൊണ്ടുവന്നാൽ നമ്മൾ വരയ്ക്കുന്ന ഔട്ട്ലൈൻ അതേപോലെ തന്നെ കറക്റ്റ് ആയിരിക്കും. ചെറിയ ചേഞ്ചസൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ ഭാവം അതുപോലെ തന്നെ കിട്ടാൻ നോക്കണം. അതുപോലെ തന്നെ ഫേസിൻ്റെ മെഷർമെൻ്റ് ഒന്നും തെറ്റിപ്പോവാതെ കറക്റ്റാക്കി വരയ്ക്കാനുള്ളത് ശ്രമിക്കണം. പിന്നെ നേരത്തെ ടൂൾസ് പറഞ്ഞതിൽ വരയ്ക്കാൻ എടുത്തിരിക്കുന്ന പേപ്പർ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എടുത്തിരിക്കുന്നത് ഐവറി ചാർട്ടാണ്, 300 GSM ഒരു 10 രൂപയൊക്കെ വരുന്ന ഒരു പേപ്പറാണിത്. ബിഗിനേഴ്സിന് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ ഒരു പേപ്പറാണ്. കൂടുതൽ വില കൂടിയ പേപ്പറുകൾ വാങ്ങി പ്രാക്ടീസ് ചെയ്യുന്നതിൽ നല്ലത്. ഇതുപോലെ കുറഞ്ഞ പേപ്പറുകൾ, വില കുറഞ്ഞ പേപ്പറുകളിൽ വരച്ച് പഠിച്ചതിന് ശേഷം, നല്ല രീതിയിൽ വരയ്ക്കാൻ പഠിച്ചതിന് ശേഷം മാത്രം വില കൂടിയ പെൻസിലും പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പലർക്കും കൂടുതലും തെറ്റിപ്പോകുന്ന ഭാഗം ഈ ചുണ്ടിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആ ഒരു പോർഷനാണ്. അത് വരയ്ക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് കണ്ണിൽ നിന്നും താഴേക്ക് ചുണ്ടിലേക്ക് വരുന്ന ആ ചുണ്ടിൻ്റെ അറ്റം കണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം താഴേക്കാണ് എന്നുള്ളത് ആണ് ഞാൻ കൂടുതലും നോക്കാറുള്ളത്. അതുപോലെ തന്നെ മൂക്കിൽ നിന്നും താഴേക്ക് എത്രത്തോളം ഗ്യാപ്പ് വരുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ചുണ്ട് പല്ലുമൊക്കെ ഞാൻ വരയ്ക്കാറുള്ളത്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് ബിഗിനേഴ്സിന് നല്ലത് ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നതാണ്. ഇനിയല്ല പ്രിൻ്റ് എടുത്തിട്ടാണെങ്കിൽ ആ രീതിയിൽ എങ്ങനെയായാലും നിങ്ങൾ ഔട്ട്ലൈൻ കറക്റ്റാക്കി വരയ്ക്കണം.
കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഔട്ട്ലൈൻ ഒരിക്കലും തെറ്റിപ്പോരുത്. പല കൂട്ടുകാരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യുന്ന ചിത്രത്തിൽ ഔട്ട്ലൈനിൽ പല മിസ്റ്റേക്കും വരുന്നുണ്ട്. ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ഈ താടിയുടെ മുടിയുടെ ഈ ഒരു റൗണ്ട് ഷേപ്പ് മാത്രമല്ല, ഈ മുഖത്ത് വരുന്ന ഈ കവളിൻ്റെ തുടിപ്പുകളും കണ്ണിൻ്റെ താഴെ വരുന്ന ഓരോ ഭാഗങ്ങളും അതൊക്കെ കറക്റ്റാവണം. ഏതെങ്കിലും ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ആ ചിത്രത്തെ അത് ബാധിക്കും. കാരണം നമ്മൾ നോക്കുന്നത് ആ ഒരു പോർഷനിലേക്കായി പോകും. ചിത്രം വരച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നവരുടെ ശ്രദ്ധ ആ ഒരു തെറ്റിയ ഭാഗത്തേക്കായിരിക്കും കൂടുതലും വരിക. അതുകൊണ്ട് തന്നെ ഔട്ട്ലൈൻ തെറ്റാതെ കറക്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ താടിയും മുടിയും ഒക്കെയുള്ള ചിത്രങ്ങൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും വരയ്ക്കാൻ. കാരണം ആ ഭാഗങ്ങളിൽ വരുന്ന ഷേപ്പിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഇപ്പോൾ മുടിയിലൊക്കെ ചെറിയൊരു ചേഞ്ച് വന്നാലും നമുക്ക് ആ ഒരു പ്രോബ്ലം വരില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലുള്ള ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത് ആണുങ്ങളുടെ ഫേസ് വരയ്ക്കാനാണ്. പ്രത്യേകിച്ച് ഇതുപോലെ താടി മീശയൊക്കെയുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ കൂടുതൽ എളുപ്പമാണ്. അവിടെ നമുക്ക് അധികം റിസ്ക് വരുന്നില്ല. എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാലും നമുക്കത് ക്ലിയർ ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതുകൊണ്ട് തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു ചിത്രമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. വളരെ പതുക്കെയാണ് ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. കാരണം ഞാൻ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞ് ഷെയ്ഡ് ചെയ്യുമ്പോൾ കുറച്ച് വേഗത ചെയ്യാറുണ്ടെങ്കിലും ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ഞാൻ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ ഭാഗവും ശ്രദ്ധിച്ച് വളരെ സാവധാനത്തിലാണ് വരയ്ക്കാറുള്ളത്. എൻ്റെ മറ്റു വീഡിയോയിലൊക്കെ ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് കുറച്ച് സ്പീഡായിട്ട് കാണിക്കാറുണ്ട്. പക്ഷേ വീഡിയോയിൽ അത് സ്പീഡാക്കുന്നതാണെങ്കിലും ഞാൻ വരയ്ക്കുമ്പോൾ വളരെ പതുക്കെ സമയമെടുത്ത് ശ്രദ്ധിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ പല കൂട്ടുകാർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകും ഞാൻ വളരെ സ്പീഡിലാണ് ചിത്രങ്ങൾ വരച്ച് തീർക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നിങ്ങളും വരയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മൾ വരയ്ക്കുന്ന ചിത്രം മാക്സിമം അടിപൊളിയാക്കുക എന്നതാണ്. അതിൽ നമ്മൾ ഒരിക്കലും സമയത്തിന് ഒരു വില കൽപ്പിക്കരുത്. മാക്സിമം സമയമെടുത്ത് സൂപ്പറാക്കി വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ഔട്ട്ലൈൻ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ഷെയ്ഡിംഗ് ഒക്കെ ആരംഭിക്കാം. ഷെയ്ഡിംഗ് ആരംഭിക്കുന്നത് ആദ്യം തന്നെ ബ്ലാക്ക് ഷെയ്ഡ്, അതായത് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടാണ്. കാരണം ഗ്രാഫൈറ്റ് പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതേപോലെ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് കളർ ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഗ്രാഫൈറ്റ് ഒരു മിനുസമുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഈ കളർ പിടിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ടൂള് വെച്ചിട്ട് നമുക്ക് വൈറ്റ് ഹെയേഴ്സൊക്കെ വരേണ്ട ഭാഗങ്ങൾ, ഹൈലൈറ്റ്സ് വരേണ്ടത് മാർക്ക് ചെയ്തിടണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഷെയ്ഡ് ചെയ്താലേ ഉള്ളൂ ആ ഒരു സംഭവം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഈ ടൂള് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഈ ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുക ചെയ്യുന്നത്. ഇത് ലൈറ്റായിട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു കളറ് കിട്ടുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ലെയറാണ് ചെയ്തത്. അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് പ്രഷർ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് കിട്ടും. അങ്ങനെ രണ്ട് ലെയറായിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു റിയലായിട്ടുള്ള താടിയൊക്കെ വരയ്ക്കാനായിട്ട് സാധിക്കും. എന്തിനാണ് ഇങ്ങനെ രണ്ട് ലെയറായിട്ട് ചെയ്യുന്നത്? ആദ്യം തന്നെ അങ്ങ് ഡാർക്കാക്കിയാൽ വരയ്ക്കാൻ പറ്റില്ല എന്ന് പലർക്കും സംശയം ഉണ്ടാവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിയലിസ്റ്റിക് ടച്ച് കിട്ടുകയില്ല. ഫസ്റ്റ് ലെയറായിട്ട് നമ്മളൊരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡീറ്റെയിലിംഗ് പോലെ ഓരോ രോമങ്ങൾ വരച്ചെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ടൊരു താടിയായിട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ ആദ്യത്തെ തന്നെ ഫസ്റ്റ് ലെയർ തന്നെ കംപ്ലീറ്റ് ഡാർക്കാക്കി ഉരച്ച് കഴിഞ്ഞാൽ ആ ഒരു താടിയുടെ ആ ഒരു ഫീല് കിട്ടുകയില്ല. അവിടെ ഒരു വെപ്പ് താടി വെച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിൽ ആ ഒരു താടി മാച്ചാവാത്തതുപോലെ ഇങ്ങനെ എടുത്തു നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് താടിയും മീശയൊക്കെ വരയ്ക്കുമ്പോൾ ഇതുപോലെ ആദ്യം ഫസ്റ്റ് ലെയർ പോലെ ലൈറ്റായിട്ടൊന്ന് വരയ്ക്കുക. അതിൻ്റെ മുകളിൽ പിന്നെ ഡാർക്കായിട്ട് ഓരോ രോമങ്ങളായിട്ട് ഡീറ്റെയിലിംഗ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ താടിയും മുടിയൊക്കെ നമുക്ക് മീശയൊക്കെ അടിപൊളിയായിട്ട് വരയ്ക്കാനായി സാധിക്കും. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഇത്തിരി സ്പീഡാക്കിയിട്ടുണ്ട്, എങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് ഞാൻ ആ ടൂൾ ഉപയോഗിച്ചിട്ട് ആ സ്റ്റൈലസ്റ്റിക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ വെള്ള രോമങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന് മുകളിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ആ ഒരു ഭംഗി കിട്ടുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വരയ്ക്കുന്നതാണ്. ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ ഈ ഒരു ചിത്രം വരയ്ക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുത്ത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആകാം. ഞാൻ എൻ്റെ ടൈം, അതായത് സമയപരിമിതി കാരണം കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക്കായിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക.
ഇതിപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് വരയ്ക്കാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു കളർ പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ മിനിമം 3 ലെയറെങ്കിലും ഞാൻ മുടിയിൽ ചെയ്യും. കാരണം പല തരത്തിലുള്ള നിറങ്ങൾ കൊടുത്തിട്ട് ആണ് ആ ഒരു കളർ ഉണ്ടാക്കിയെടുക്കുന്നത്, ഡാർക്ക് ഷെയ്ഡ്. ഇതിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ ഈ ഒരു സിംഗിൾ പെൻസിൽ വെച്ചിട്ട് 2 ലെയറായിട്ട് മുടിയൊക്കെ വരയ്ക്കാനായി സാധിക്കും. ഫോട്ടോയിൽ എങ്ങനെയാണ് കാണുന്നത്, ആ ഭാഗത്ത് എത്രത്തോളം ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മളും കൊടുക്കുക. എവിടെയെങ്കിലും ചെറിയ രീതിയിലുള്ള വൈറ്റ് ഹൈലൈറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് ആ ടൂള് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു പോഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു വെള്ള രോമം ഒഴിവാക്കി വിട്ടിട്ട് ഷെയ്ഡ് ചെയ്യാൻ നിന്നാൽ ഒരുപാട് സമയമെടുക്കും. മാത്രമല്ല അങ്ങനെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഈ ഒരു ടൂൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മഷി തീർന്ന പേന ഉണ്ടെങ്കിൽ അതുപയോഗിച്ചിട്ടും ഈ ഒരു സംഭവം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി എങ്ങനെയാണ് മീശയും താടിയൊക്കെ വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പല കൂട്ടുകാർക്കും വരുന്ന മിസ്റ്റേക്ക് ആദ്യം തന്നെ മീശയും താടിയൊക്കെ ഡാർക്കാക്കുന്നതാണ്. അങ്ങനെ ചെയ്യാതെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തതുപോലെ ഫസ്റ്റ് ലെയറായിട്ട് ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓരോ രോമങ്ങൾ നിങ്ങൾ ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ചിത്രത്തിന് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നത് ഇതുപോലുള്ള വൈറ്റ് ഹെയേഴ്സ്, അതായത് ഹൈലൈറ്റ്സ് എന്ന് പറയും. ഈ ഹൈലൈറ്റ്സ് ആണ് നമ്മുടെ ചിത്രത്തിന് തിളക്കവും ആ ഒരു ജീവൻ്റെ തുടിപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഭംഗി നൽകുന്നത് ഇതുപോലുള്ള ഹൈലൈറ്റ്സ് ആണ്. അതിപ്പോൾ എത്ര ചെറുതായാലും അതാണ് ആ ഒരു ചിത്രത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നമ്മൾ ആ ഒരു ഹൈലൈറ്റ്സ് കൊടുക്കാതെ നമ്മളത് ഒഴിവാക്കി അതിൻ്റെ മുകളിൽ തന്നെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്ത് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഒരു ഭംഗി, ആ ഒരു റിയലിസ്റ്റിക് ടച്ച് നമ്മുടെ ചിത്രത്തിന് കിട്ടാതെ പോകും. അതുകൊണ്ട് നിങ്ങളൊരിക്കലും ഇതുപോലുള്ള ഹൈലൈറ്റ്സ് ഒഴിവാക്കാതെ എത്ര ടൈം എടുത്താലും ആ ഒരു ഹൈലൈറ്റ്സ് അതുപോലെ തന്നെ അതേ പോർഷനിൽ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ മുടി വരയ്ക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ മുഖത്തൊക്കെ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ കവിളിലും മൂക്കിലൊക്കെ വരുന്ന ഹൈലൈറ്റ്സ് ഉണ്ട്. അതൊക്കെ കറക്റ്റായി ഒരു പോർഷനിൽ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഭംഗി കിട്ടുകയുള്ളൂ. നമ്മളിപ്പോൾ ഔട്ട്ലൈൻ കറക്റ്റായിട്ട് വരച്ച് ഇനി ഷെയ്ഡിങ് പ്രശ്നമൊന്നുമില്ല അത് ശരിയായിക്കോളൂ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ശരിയാവുകയില്ല. നമ്മൾ ഓരോ ഭാഗത്തും അതിൻ്റേതായ പ്രാധാന്യം കൊടുത്താൽ മാത്രമേ ഉള്ളൂ ചിത്രം നന്നാവുകയുള്ളൂ. ഈ ഹൈലൈറ്റ്സ് കറക്റ്റ് പോർഷനിൽ കൊടുത്തില്ല, ഇപ്പോൾ നെറ്റിയിൽ വരുന്ന ഹൈലൈറ്റ്സ് ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് മാറിപ്പോകും. മുഖത്തിൻ്റെ ഈ കവിളിൻ്റെയൊക്കെ ഷേപ്പ് തീരുമാനിക്കുന്നത് ഇതുപോലുള്ള ഹൈലൈറ്റ്സ് ആണ്. അതായത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കി വിടുന്ന ഈ വെള്ള വൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, പേപ്പർ വൈറ്റ് ആണ് ഈ ഹൈലൈറ്റ്സ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം ചിലരുടെ നെറ്റിയിലൊക്കെ ഒരു മുഴ പോലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ലൈറ്റ് അടിക്കുമ്പോൾ ഏറ്റവും മുഴച്ച് നിൽക്കുന്ന ഭാഗത്ത് ഇതേപോലുള്ള തിളക്കങ്ങളുണ്ടാവും. അപ്പോൾ അത് ആ ഒരു ഭാഗം നമ്മൾ വരയ്ക്കുമ്പോൾ അത് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെറ്റിയുടെ ഷേപ്പ് മാറിപ്പോകും. അപ്പോൾ ഷെയ്ഡിങ്ങിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലർക്കും വരാറുണ്ട്. അപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ഡ്രോയിങ്ങിൽ പ്രധാനപ്പെട്ട ഡാർക്കായിട്ടുള്ള ഏരിയകൾ നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് മുടി, താടി, മീശ, ഇനി പിരികമാണ് അതുപോലെ ഡാർക്കായിട്ട് വരുന്നത്. അതും ഷെയ്ഡ് ചെയ്തെടുക്കുക. അതായത് പ്രധാനമായിട്ടും കാണുന്ന ഡാർക്ക് ഏരിയകൾ ആദ്യം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫേസിലുള്ള ഷെയ്ഡിങ് മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള ഗ്രാഫൈറ്റ് പെൻസിലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷെയ്ഡ് ചെയ്തതിൻ്റെ മുകളിൽ നമ്മുടെ കയ്യിൻ്റെ ഭാഗങ്ങളൊക്കെ ടച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫെയ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിങ്ങനെ പല ഭാഗത്ത് ഇങ്ങനെ ബ്ലെൻഡായി വരും. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന വിട്ടുപോയിട്ടുള്ള ഹൈലൈറ്റ്സിൻ്റെയൊക്കെ മുകളിൽ ഷെയ്ഡിങ് കവർ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ അടിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ കൂടുതൽ ബ്ലെൻഡായി ഫെയ്ഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ നമ്മുടെ വരയ്ക്കുന്നതിൻ്റെ അടിയിലായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, അതായത് ഡാർക്കായിട്ടുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെഡ്ലറിൻ്റെ ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ടാണ്. ഇതുവരെ നമ്മൾ ഗ്രാഫൈറ്റ് പെൻസിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി വേണം നമുക്ക് ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഗ്രാഫൈറ്റ് പെൻസിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് കാണുന്ന ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആദ്യം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ചിത്രത്തിൻ്റെ ഒരു ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. പിന്നെ പതുക്കെ ഫേസിൽ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു പോർട്രേറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഫേസിൽ ഷെയ്ഡ് ചെയ്തിട്ട് പിന്നെ താടിയും മുടിയൊക്കെ വരയ്ക്കാം. ഓരോരുത്തർ ഓരോ രീതിയിലാണ് വരയ്ക്കുക. നിങ്ങളുടെ രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ അതിനുള്ളിൽ വരുന്ന വൈറ്റ് ഭാഗങ്ങളുണ്ട്, ഹൈലൈറ്റ്സ് ഉണ്ട്, അത് വിട്ടുപോകാതെ ശ്രദ്ധിക്കണം. എങ്കിലേ ഉള്ളൂ ആ ഒരു തിളക്കം കണ്ണിന് കിട്ടുകയുള്ളൂ. അപ്പോൾ അവിടെയും കൂടെ ഡാർക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ ആ ഒരു ഭാഗം ഇരുണ്ട് പോകും.
അപ്പോൾ അത് അതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ചിത്രത്തിന് കുറച്ചുകൂടെ ഒരു തിളക്കം ഉണ്ടാവും. അങ്ങനെ ഏറ്റവും ഡാർക്കായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ സ്റ്റെഡ്ലറിൻ്റെ ബ്ലാക്ക് പെൻസിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ചിട്ട് ഒരു മറ്റു ഭാഗങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ 12B പെൻസിലാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. മൂക്കിൻ്റെ ആ ഭാഗത്താണ് അടുത്ത ഒരു ഡാർക്ക്, അതായത് ഏറ്റവും ഡാർക്ക് ഷെയ്ഡ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത കുറഞ്ഞ ഷെയ്ഡ് വരുന്നത് 12B പെൻസിൽ വെച്ചിട്ടാണ് ചെയ്തത്. അതായത് ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് ഇങ്ങനെ ചെയ്താണ്, ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്ത് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് ആ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ്. കണ്ണിൻ്റെയും മൂക്കിൻ്റെ ഒക്കെ ഇടയിലായിട്ട് നല്ല രീതിയിലുള്ള ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ 12B പെൻസിൽ വെച്ചിട്ട് ആണ് ആ ഒരു ഭാഗം ഞാൻ ക്ലിയർ ചെയ്തെടുക്കുന്നത്. പലരും ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ 4B 2B പെൻസിലൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. അതെങ്ങനെ വെച്ചാൽ ചെയ്താലും നമുക്ക് ആ ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മാക്സിമം ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 12B പെൻസിൽ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഈ ബ്രാൻഡ് സ്റ്റെഡ്ലറിൻ്റെ തന്നെ വേണമെന്നില്ല, എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും അപ്സരയോ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കുന്നതാണ്. ഏത് പെൻസിൽ വെച്ചും നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിലെ ഷെയ്ഡിങ് എന്ന് പറയുന്നത് ഞാൻ ഒരു സൈഡിലേക്ക് ഹാച്ച് ചെയ്തിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് നേരത്തെ കാണിച്ചിട്ടുള്ള പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എവിടേക്കാണ് ഹൈലൈറ്റ്സ് ഒഴിവാക്കി വിടേണ്ട ഭാഗങ്ങൾ അത് നോട്ട് ചെയ്തിട്ട് അതിന് ശേഷം മറ്റു ഭാഗങ്ങളിൽ ഷെയ്ഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ കഴിയും. കളർ പെൻസിലിൽ വരയ്ക്കുമ്പോഴാണ് ഷെയ്ഡിങ്ങിൽ കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ളതാണ് ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ചിട്ടുള്ള ഡ്രോയിങ്. അപ്പോൾ എവിടെയെങ്കിലും തെറ്റിപ്പോയാലും ഹൈലൈറ്റ്സൊക്കെ വിട്ടുപോയാലും പേടിക്കേണ്ട, നമുക്ക് ഇറേസർ വെച്ചിട്ട് ആ ഒരു ഹൈലൈറ്റ്സ് അവിടെ മായ്ച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡ്രോയിങ് ആണ് ഗ്രാഫൈറ്റ് ഡ്രോയിങ്. ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഡ്രോയിങ് ആണിത്. ചുണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് വരയ്ക്കണം. ഫോട്ടോയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. നമ്മൾ വരയ്ക്കാനെടുത്ത ചിത്രത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഓരോ ഭാഗത്തും നോക്കുക. കാരണം ചുണ്ടിൽ വരുന്ന ഹൈലൈറ്റ്സ് കറക്റ്റായിട്ട് കൊടുക്കണം. അത് മാറിക്കഴിഞ്ഞാൽ ചുണ്ടിൻ്റെ ഒരു തുടിപ്പുണ്ട്. നിങ്ങൾ ചുണ്ടുകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ചുണ്ടുകൾ ഇങ്ങനെ കുറച്ച് ഉരുണ്ടിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തിളക്കം വരും. അപ്പോൾ ആ ഒരു ഭാഗം അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങുള്ള പ്രധാനപ്പെട്ട ഒരു വിധം എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒറിജിനലായിട്ട് ഒരു 80% സാമ്യമുണ്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് എങ്കിലും അത്യാവശ്യം. അതുപോലെ തന്നെ ആ ഒരു മുഖത്തിൻ്റെ ആ ഒരു ഭാവം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഫേസിലൊക്കെ ഞാൻ ആദ്യം ഷെയ്ഡ് ചെയ്തത് 4B പെൻസിൽ വെച്ചിട്ടാണ്. അത് ആ ഒരു ഷെയ്ഡിങ് മതിയാവാത്തത് കൊണ്ട് 12B പെൻസിൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഡാർക്കാക്കി എടുക്കുന്നുണ്ട്. നമ്മളിത് നോക്കേണ്ടത് ഏത് പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യുന്നതെന്നല്ല, നമുക്ക് ആവശ്യമുള്ളൊരു ഡാർക്ക്നെസ് അതിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് പെൻസിൽ വെച്ചിട്ടായാലും ചിത്രത്തിൽ കാണുന്ന ആ ഒരു കളർ, ആ ഒരു ഡാർക്ക്നെസ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏത് ടൂൾ ഉപയോഗിക്കുന്നുണ്ടോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ഫോട്ടോ പോലെ തന്നെ ആ ഒരു ഷെയ്ഡിങ് എങ്ങനെയാണോ കിട്ടുന്നത് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. നേരത്തെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനിടയിൽ ക്യാമറ ചെറുതായിട്ടൊന്ന് ഓഫായി പോയിരുന്നു, ആ ഒരു ഭാഗം കിട്ടിയിട്ടില്ല. വളരെ സിമ്പിളാണ്, ഇതുപോലെ ഷെയ്ഡ് ചെയ്തതിൻ്റെ മുകളിൽ സ്റ്റമ്പ് വെച്ചിട്ട് പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ബ്ലെൻഡായി കിട്ടും. അതായത് പെൻസിലിൻ്റെ ആ ഒരു ലൈനുകളൊക്കെ അതിൽ കവറായി കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ അത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ സ്റ്റമ്പ് ഇല്ലാത്തവർ കൈവിരൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വരച്ച് കഴിഞ്ഞാലും ആ ഒരു ഭാഗം സ്മൂത്തായിട്ട് വരും. അപ്പോൾ അതിനാണ് ആ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രോയിങ്ങിലെ പ്രധാനപ്പെട്ട മുഖത്തെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഷെയ്ഡ് ചെയ്ത് ക്ലിയർ ചെയ്തു. കഴുത്തിൻ്റെ ഭാഗത്താണ് ഷെയ്ഡ് ചെയ്യുന്നത്. കഴുത്തിൻ്റെ ഭാഗത്ത് ഈ റൈറ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് അടിക്കുന്നത് ഈ ഒരു ചിത്രത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിയിലുള്ള ഡാർക്ക് ഷെയ്ഡ് വരും. അപ്പോൾ കഴുത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഡാർക്കാക്കിയിട്ട് നല്ല രീതിയിൽ ഡാർക്കാക്കി തന്നെ ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ചിത്രത്തിൽ എത്രത്തോളം ഡാർക്ക്നെസ് ഉണ്ടോ അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിലും കൊണ്ടുവരണം, എങ്കിലേ ഉള്ളൂ ആ ഒരു റിയലിസ്റ്റിക് ടച്ച് കിട്ടുകയുള്ളൂ. അതായത് നമുക്ക് ഹൈലൈറ്റ്സിൻ്റെ തിളക്കം കൂട്ടണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അത്രത്തോളം ഡാർക്കാക്കണം. അങ്ങനെ ഡാർക്കാക്കിയാലേ ഉള്ളൂ ആ ഒരു ഹൈലൈറ്റ്സ് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മുടിയിലും താടിയിലൊക്കെയുള്ള വെള്ള രോമങ്ങൾ, ആ വെളുത്ത് നിൽക്കുന്നത് അതിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ അത്രയും ഡാർക്കായിട്ട് കറുപ്പ് നിറം കൊടുത്തത് കൊണ്ടാണ്. നിങ്ങൾ ചിത്രം വരയ്ക്കുമ്പോൾ ഇതുപോലെ ഡാർക്ക് ഏരിയകൾ മാക്സിമം ഡാർക്കാക്കാൻ ശ്രമിക്കുക.
ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡ്രോയിങ് വീഡിയോ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ജുബയ്ക്കൊന്നും വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല, ഡ്രസ്സിങ്ങിനൊന്നും. ജസ്റ്റ് ഷെയ്ഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്യേണ്ടത്, ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ചിത്രം വരയ്ക്കേണ്ടത് എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവരും നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.